സസ്പെൻഷൻ ചെയ്തിരിക്കുമ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് LED ഹെഡ്ലൈറ്റ് വിത്ത് പ്രൊജക്ടർ ലാംസ് ആണ് വരുന്നത്. ഈ ഒരു ഫ്രണ്ട് റീപ്ലേസ്ഡ് ആണ്. ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ള വിലയിലുള്ള വ്യത്യാസം എത്രയാണെന്നല്ലേ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ തുടക്കാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹീറോ ഹോണ്ട സ്പെൻഡറിന് ശേഷം നമ്മുടെ റോഡുകൾ കീഴടക്കിയ ഒരു ഇരുചക്ര വാഹനം എന്ന് വിശേഷിപ്പിക്കാവുന്ന വാഹനം തന്നെയായിരുന്നു ഹീറോ ഹോണ്ട പാഷൻ എന്ന വാഹനം. അതിനുശേഷം പാഷൻ പ്ലസ് പുറത്തിറങ്ങി, അതിനുശേഷം പാഷൻ പ്രോ എന്ന വാഹനം പുറത്തിറങ്ങി. ഇപ്പോൾ പുതിയതായിട്ട് ഇത് പുറത്തിറങ്ങിയ ഒരു വാഹനമാണ് പാഷൻ പ്രോ എക്സ്ടെക് എന്ന് പറഞ്ഞ വാഹനം. രണ്ട് വാഹനങ്ങൾ നമ്മളുണ്ട്. ഇത് പുതിയ എക്സ്ടെക് ആണ്. ഇപ്പോൾ ആദ്യം അതിന് മുമ്പ് ഇറങ്ങിയ പാഷൻ പ്രോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതുപോലെ പ്രൈസ്, അങ്ങനെ ഫുള്ളായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതിന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാണ്ട് തന്നെ പലരും നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്യാറുണ്ട്, അതിൽ വ്യത്യാസം കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ്, മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് താമസിപ്പിക്കേണ്ട നേരം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മളൊപ്പം ചേരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ എബി ആണ്. അപ്പൊ എബിനെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം. ഹലോ. അപ്പൊ എബി, നമ്മളെ ഒരുപാട് വിശേഷം, ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയാനില്ല എങ്കിൽ പോലും അല്ലേ, കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ എക്സ്ടെക് എന്ന് പറഞ്ഞ വാഹനം കമ്പനി പുറത്തിറക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഇരിക്കണ നമ്മുടെ ഓൾഡ് മോഡൽ ആണ് അല്ലേ. അപ്പൊ ജസ്റ്റ് നമുക്ക് ഓൾഡ് മോഡലും വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെച്ച് പറഞ്ഞു പോകാം, എല്ലാവർക്കും എളുപ്പം ഉണ്ടാവുമല്ലോ. ഇത് മെയിൻലി നമുക്ക് കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റിൽ ഈ ഒരു പുതിയ ലുക്കിൽ പാഷൻ പ്രോ അവൈലബിൾ ആണ്. 110 cc ആണ് പുതിയ വേരിയൻ്റ് എല്ലാം വന്നിരുന്നത്. നേരത്തെ 100 cc ആയിരുന്നത്, ഇപ്പോൾ 110 cc അവൈലബിൾ ആയിട്ടുള്ളത്. പഴയ പാഷൻ പ്രോയിലാണ് 100 cc വന്നുകൊണ്ടിരുന്നത്. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് 110 cc വരുന്നത്. ഡിസ്ക് ബ്രേക്ക് നേരത്തെ തൊട്ടുണ്ട്, സെയിം ഡിസ്ക് ബ്രേക്ക് ഇതിലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെന്ന് പറയാനായിട്ട് നിലപ്പുല ഈ ഒരു മോഡലിനകത്ത് നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്, അതായത് നമ്മുടെ മഞ്ഞവട്ടുള്ള ലൈറ്റ് ആണ് വരുന്നത്. അതിന് പുറമെ നമുക്ക് അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ ആണ്, സെമി ഡിജിറ്റൽ അല്ലെങ്കിൽ അങ്ങനെ പറയും. അതായത് നമ്മുടെ വീട് കാണിക്കുന്ന അനലോഗ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഫോൺ ചാർജിങ്ങുള്ള ഫെസിലിറ്റി ഇതിനകത്ത് അവൈലബിൾ ആയിരുന്നു. പിന്നെ മെയിൻലി മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടർ വ്യത്യാസമുണ്ട് പഴയ പാഷൻ പ്രോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ലുക്കിലായാലും ആസ്തറ്റിക്സിലായാലും മൊത്തം വ്യത്യാസം. ഒരു വണ്ടി ഓടിക്കുമ്പോൾ പഴയ പാഷൻ പ്രോയിനൊക്കെ നല്ല വ്യത്യാസം വരും. നമുക്ക് പഴയ പാഷൻ പ്രോ മൈലേജിന് കാര്യത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? വേരിയേഷൻ ഉറപ്പായിട്ടും വരും. നമുക്ക് നല്ലൊരു 110 cc ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ ക്ലെയിം ചെയ്തേക്കുന്ന മൈലേജ് 65 ആണ്, 60 to 65 ഡിപ്പെൻഡിങ് ആണ്. അത് ചില കസ്റ്റമേഴ്സിന് അതിലും മുകളിലും നമുക്ക് മാർക്കറ്റ്. നമ്മൾ കഴിഞ്ഞ പാഷൻ നമ്മുടെ സ്പ്ലെൻഡറിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെയിം കസ്റ്റമർ റിപ്പോർട്ട് ചെയ്യുന്ന മൈലേജ് ആണത്. ഡിപ്പെൻഡിങ് ആണ്, വേരി ചെയ്തിരിക്കാം. റോഡ് കണ്ടീഷൻസ് റൈഡറിനെ അപേക്ഷിച്ച് അത് ഡിപ്പെൻഡിങ് മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ പുതിയ വേരിയന്റ് വെച്ചാൽ പഴയതിന്റെ പാഷന്റെ സീറ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഇത് കുറച്ചും കൂടെ റൈഡറിന് ഒരു കുഴി വരുന്ന രീതിയിലുള്ള ഒരു സീറ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ടാങ്കിന്റെ ഡിസൈൻ മൊത്തത്തിൽ വ്യത്യാസം ഉണ്ട്. നമ്മുടെ ഈ ഒരു ടാങ്കിന്റെ ഇവിടെ വന്ന ഈ ഒരു ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസ് ഉണ്ട്. നേരത്തെ അത്ര വലിയൊരു പീസും കാര്യങ്ങളൊന്നും ഇല്ല ടാങ്കിന്റെ സൈഡിലൊക്കെ ഒന്നും ഇല്ല. പിന്നെ പുറകിലുള്ള ഡിസൈനുകൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ അലവിയിലാണ്. പിന്നെ ട്യൂബ്ലെസ് ടയർ വന്നു. ഇത് എത്ര ഫ്രണ്ട് ഡിസ്കും ഇല്ലാത്തത് അങ്ങനെയാണ്. രണ്ട് മോഡലാണ്, നമുക്ക് രണ്ട് വേരിയന്റ് ഉണ്ട്. ഒന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് വേരിയന്റ്, അതായത് നമുക്ക് ഡ്യുവൽ ഡ്രം ബ്രേക്സ് വരും. ഇത് വരുമ്പോൾ ഫ്രണ്ട് ഡിസ്കാണ്, റിയർ ഡ്രം ആണ്. അങ്ങനെ രണ്ട് വേരിയന്റിൽ അവൈലബിൾ ആണ് നിലവിൽ പാഷൻ. പക്ഷെ നമുക്കിപ്പോൾ കൂടുതൽ സ്റ്റോക്ക് അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടാവുക ഈ ഒരു വേരിയന്റ് ആണ്. മൂന്ന് കളറിൽ അവൈലബിൾ ആണ് നിലവിൽ, മൂന്ന് കളറിൽ പ്ലസ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ഗ്രേ വിത്ത് ബ്ലൂ, ഒന്ന് ഗ്രേ വിത്ത് റെഡ്. ഈ ഒരു ബ്ലൂ വരുന്ന അതേ പോർഷൻസിൽ നമുക്ക് റെഡ് കയറി വരും. പിന്നെ ബ്ലാക്ക് വിത്ത് ഗ്രേ. ബ്ലാക്ക് വിത്ത് ഗ്രേ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആയിരിക്കും. ദെൻ ഈ ഒരു പ്രോന്ന് എഴുതിയ ഈ ഒരു ഇതും, അതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് വരുന്ന പോർഷൻ മൊത്തം ഗ്രേയിൽ വരും. വേറൊരു ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പാഷൻ പ്രോയിൽ സെലക്ട് ചെയ്യുന്ന കളേഴ്സ് ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ്. അത് ഇത് വണ്ടി എടുത്താലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രിയം ബ്ലാക്ക് മോഡലാണ്. അപ്പൊ അതാണ് ശരിക്കും നമ്മുടെ ബേസിക് പാഷൻ പ്രോ i3s. സസ്പെൻഷൻ ശരിക്കും പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. കാരണം പഴയ ഉറപ്പായിട്ടും വ്യത്യാസമുണ്ട്. മെയിൻലി ഇതിലേക്ക് നമ്മൾ കടക്കുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ബോഡി വൈസ് ഉള്ള വ്യത്യാസം അല്ല ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. പലരുടെ ഒരു ധാരണയുണ്ട്, ഈ ഒരു വേരിയന്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിനകത്ത് ജസ്റ്റ് കളർ മാറി, അതേപോലെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് മെനമണി നടത്തി എന്നല്ലാതെ ഇതിന് ഉൾവശത്തേക്ക് എന്ത് മാറി എന്നാരും ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ട് നമ്മൾ സൈഡിൽ നിന്ന് പറഞ്ഞാൽ പഴയ ഒരു വാനായിട്ട് യാതൊരു വ്യത്യാസം വരാത്ത രീതിയിൽ തന്നെയാണ് വന്നേക്കണത് അല്ലേ? ജസ്റ്റ് ആ കളറിന്റെ ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട്, അതാണ് തോന്നിയിട്ടുള്ളൂ. കളർ ചേഞ്ചും അതേപോലെ ഹെഡ് പോർഷൻ കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിട്ട് തോന്നുന്നുള്ളതാണ്. നിലവില് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഹെഡ്ലൈറ്റ് ഇതിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിത്ത് പ്രൊജക്ടർ ലാംസ് ആണ് വരുന്നത്. ഡേ ലൈറ്റ് റണ്ണിങ് ലാമ്പോട് കൂടിയാണ് വരുന്നത്, ഡി ആർ എൽ ഓട് കൂടിയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്, ഇത് രണ്ട് ലെൻസ് ഉണ്ട്. അപ്പോ നോർമൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വിസിബിലിറ്റി കിട്ടും, ത്രോ ഉണ്ടാവില്ല വെട്ടത്തിന്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ വിസിബിലിറ്റി പ്ലസ് ഒരു പരന്ന ത്രോ ഉണ്ടാവില്ല നോർമൽ എൽ ഇ ഡിക്ക്. ഇത് ആവുമ്പോൾ ലെൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചില ടോർച്ചിനൊക്കെ ഫ്രണ്ടിൽ ലെൻസ് പോലെ വരുന്നുണ്ട്, അപ്പം അതിന് എപ്പോഴും പവർ കൂടുതലായിരിക്കും, പവർ മീൻസ് ആ ഒരു ലൈറ്റ് ത്രോ കൂടുതലായിരിക്കും. ആ സെയിം ഇത് തന്നെയാണ്, ഇതിന് ലൈറ്റ് ത്രോ കൂടുതലായിരിക്കും, ക്വാളിറ്റി ഒരു ക്ലാരിറ്റി ഉള്ള ലൈറ്റ് കിട്ടും എന്നുള്ളതാണ്. വൈറ്റ് ലൈറ്റിൽ തന്നെ ടോട്ടൽ ഈ ഒരു ഫ്രണ്ട് റീപ്ലേസ്ഡ് ആണ്, ഈ ഒരു ഹെഡിന്റെ പോർഷൻ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ നമുക്ക് മീറ്ററിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഡിജിറ്റൽ കൺസോൾ ആയിരുന്നു വരുന്നത്, ഫുൾ ഡിജിറ്റൽ കൺസോൾ ആണ്. അതായത് ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്പ്ലെൻഡർ എക്സ്ടെക്കിന്റെ പോലെ തന്നെ അതേ സിസ്റ്റം തന്നെയാണ്, അതേ സിസ്റ്റം തന്നെയാണ് വരുന്നത്, ജസ്റ്റ് ഷേപ്പ് വ്യത്യാസം എന്നുള്ള സെയിം ഫംഗ്ഷൻസ് തന്നെയാണ്. ആരെ വിളിക്കുന്നതെന്നുള്ള എഴുതി കാണിക്കുന്ന ഫംഗ്ഷൻ, അതേപോലെ തന്നെ കോൾ വന്ന് അറിയാൻ പറ്റുന്ന ഫംഗ്ഷൻ, എസ് എം എസ് ആയി അറിയാൻ പറ്റുന്ന ഫംഗ്ഷൻ, ഫോൺ ബാറ്ററി ഹെൽത്ത് അറിയാൻ പറ്റുന്ന ഫംഗ്ഷൻ, ബ്ലൂടൂത്ത് സ്റ്റാൻഡ് ബൈ സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്ന ഫംഗ്ഷൻ, സൈഡ് സ്റ്റാൻഡ് വേണമെങ്കിലാകുമ്പോൾ എഞ്ചിൻ ചെക്ക് വേണമെങ്കിലാകുമ്പോൾ ഫ്യൂൽ ലോ ഫ്യൂൽ വേണമെങ്കിലും ന്യൂട്രൽ വേണമെങ്കിലാകുമ്പോൾ ഐത്രസ് വേണമെങ്കിലാകുമ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ, അതേപോലെ തന്നെ ട്രിപ്പ് വൺ ട്രിപ്പ് ടു ബേസിക് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും വരുന്നത്. അപ്പോൾ എക്സ്ടെക് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനകത്ത് കണക്ടിവിറ്റി ഫീച്ചർ ആയിരിക്കും കമ്പനി ഉദ്ദേശിക്കുന്നത്, അതാണ് മെയിൻ ആയിട്ട്. അതെ, എക്സ്ടെക് എന്ന് പറഞ്ഞ ഒരു സംഭവം എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നത് കണക്ടിവിറ്റി ഫീച്ചറിന് വേണ്ടിയിട്ടാണ്. അതെ, അതിനുണ്ട് പഴയ മോഡലിൽ, പക്ഷെ അത് വ്യത്യാസമുണ്ട്, ഇവിടെ ആയിരിക്കില്ല, ഇവിടെ വേറെ ഒരു സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കൺസോൾ മൊത്തം മാറ്റിക്കൊണ്ട് ഇപ്പൊ ഇതിനകത്ത് ഇവിടെയാണ് വരുന്നത്, കുറച്ചും ഈസിസിൽ ആക്സസബിൾ ആയിട്ടുള്ള ഈ ഒരു വശത്താണ്. അതെ അതെ, അപ്പൊ ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഈ ഒരു ഡിജിറ്റൽ മീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് സെയിം ആസ് നമ്മുടെ സ്പ്ലെൻഡർ എക്സ്ടെക് പോലെ തന്നെ. പിന്നെ ഈ ഒരു സ്വിച്ച് ഗിയർ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, സെയിം തന്നെയാണ്. ഇത് ഐത്രിയസ് എന്ന് പറഞ്ഞ സ്വിച്ചാണ്, ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, ഇത് പലരും വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ പോലും പലരും ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കാറില്ല, നമുക്ക് അതിന് വേണ്ടി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഈ ഐത്രിയസ് എന്ന് പറഞ്ഞ സ്വിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വണ്ടികളുടെ എഞ്ചിൻ കില്ലോ സ്വിച്ച് ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിരിക്കും, ജസ്റ്റ് ഓഫ് ചെയ്തു വണ്ടി ഓഫായി, ഓൺ ചെയ്തു ദെൻ സെൽഫ് അടിച്ച് വണ്ടി എടുക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത്, സെയിം ഫംഗ്ഷൻ തന്നെ സെൻസറിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കൂട്ടാം. ഇത് ഓൺ ചെയ്തിട്ടിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, അപ്പോൾ വണ്ടി എത്ര പെർസെൻറ്റേജ് മുകളിൽ എഞ്ചിൻ ചെറിയൊരു ഹീറ്റാണ്, അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ പറയുന്ന ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ മുകളിൽ ഓടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസർ ആക്റ്റീവാകും. സെൻസർ ആക്റ്റീവായി കഴിയുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് പെട്ടെന്നൊരു കോൾ വരുവാണ്, നമ്മൾ വണ്ടി സൈഡിലാക്കുന്നു, ന്യൂട്രലിൽ നിർത്തുന്നു. അങ്ങനെ നിർത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ വണ്ടി എല്ലാവരും ഓഫ് ആക്കാറില്ല, കീൽ ഓഫ് ആക്കാറില്ല, 5-10 സെക്കൻഡിലുള്ള ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ഓഫ് ആവും. ആ ഓഫ് ആവുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഐത്രിയസ് എന്ന് പറഞ്ഞ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും, അതെപ്പോ ബ്ലിങ്ക് ചെയ്യുന്നോ ആ സമയത്ത് വണ്ടി ക്ലച്ച് പിടിച്ച ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. അതാണ് ഐത്രിയസ് ഫംഗ്ഷൻ, ഓഫ് ചെയ്തിട്ടോ വർക്ക് ആവില്ല. ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം പലർക്ക് അറിയില്ല, ചിലർക്ക് അറിയാം, ചിലരോട് പറഞ്ഞുവിടാറില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇത്രയും വ്യത്യാസങ്ങളാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3D ലോഗോ ഫാഷൻ എന്നുള്ള 3D എംബ്ലം വരുന്നുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പുതിയ ഗ്രാഫിക്സ്, ഇത് സ്റ്റണ്ണിങ് ഗ്രാഫിക്സ്, അത് അടിപൊളി ഗ്രാഫിക്സ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഗ്രാഫിക്സ് ആണ്. ബ്ലാക്ക് വിത്ത് ബ്ലൂ, എത്ര കളറിലാണ്? നമുക്ക് നിലവിലെ റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വിത്ത് ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വിത്ത് ഗ്രേ വരുന്നുണ്ട്. ബ്ലാക്ക് വിത്ത് ഗ്രേ ശരിക്കും പറഞ്ഞ ഒരു നോർമൽ ഒരു ഇതാണ്, തെറിച്ചു നിൽക്കുന്ന കളർ ഇപ്പോഴും ബ്ലാക്ക് വിത്ത് ബ്ലൂ ആണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കളർ ആയിരുന്നു. സൈഡിലേക്ക് വന്ന വ്യത്യാസം ഇവിടെ ഇല്ലേ? ആ, അത് നമുക്ക് മറ്റേതിലെ സെയിം തന്നെയാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒരു എന്നാ പറയണേ കുറച്ച് ഗ്രേഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലോഗോ അതാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ശരിക്കും ലുക്ക് വൈസും അതേപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ വൈസും വണ്ടിയിൽ വന്നേക്കുന്ന മാറ്റങ്ങളാണ്. അതേപോലെ തന്നെ ഫ്യൂവൽ പമ്പ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ പമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സെൽഫിൻ്റെ ആ ഒരു കുറേ ഇതുണ്ടായിരുന്നു, അതായത് സീലിങ്ങും കാര്യങ്ങളൊക്കെ വാട്ടർ കയറുന്ന രീതിയിലുള്ള ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പണ്ടത്തെ ഒരു പാഷൻ പ്രോവിനെ അപേക്ഷിച്ച് ഒത്തിരി
ചേഞ്ചസ് പുറത്തല്ലാതെ അകത്ത് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ ലുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നിട്ടില്ല. അപ്പോ നമുക്ക് ട്രെയിനിങ് കിട്ടിയതിന്റെ ബേസിസിലാണ് നമ്മളിത് പറയുന്നത്. വണ്ടിയില അതുകൊണ്ട് അത്രയും ചേഞ്ചസ് ഉണ്ട്. ഓടിച്ചു നോക്കുമ്പോ പോലും പഴയ വേരിന്റെ ഓടിച്ചു നോക്കിയിട്ട് പുതിയ വേരിന്റെ ഓടിച്ചു നോക്കുമ്പോ വ്യത്യാസം പറയുന്നവരുണ്ട്. കാരണം പിക്കപ്പിൽ വ്യത്യാസമുണ്ട്, മൈലേജ് പക്ഷെ ഡ്രോപ്പ് ഇല്ല, ഇഞ്ചക്ടർ വ്യത്യാസം വരുന്നത്, ഹോളിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ ഫ്യൂൽ എഫിഷ്യൻസി ക്ലിയർ ആയിട്ട് കിട്ടും, അത് ക്ലിയർ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ കുറച്ചും ഒരു നല്ല യാത്രാ സുഖം കിട്ടും. സൈസിലെ കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? സെയിം തന്നെയാണ്. പിന്നെ ടയറിന്റെ ആ ഒരു സൈഡിലെ ചെറിയ സ്ട്രൈപ്സ് വന്നിട്ടുണ്ട്, ബ്ലൂ കളർ സ്ട്രൈപ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു നമ്മുടെ ഇഞ്ചക്ടറിൽ വന്ന വ്യത്യാസമുണ്ട്, പമ്പിൽ വന്ന വ്യത്യാസമുണ്ട്. ഇപ്പൊ കുറച്ചും വണ്ടിയില് ചെറിയൊരു വേരിയേഷൻ, വലിയൊരു വേരിയേഷൻ അല്ല, ഒരു മൈനോറിറ്റി വേരിയേഷൻ കാണിക്കും. വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇല്ല ഇല്ല, ചെറിയ വ്യത്യാസം. ശരിക്കും റഫ്ലി പറഞ്ഞാൽ നമ്മുടെ പഴയ സ്പ്ലെൻഡറിന്റെ ആ റേറ്റിൽ തന്നെ ഷോറൂമിൽ ഏറി വന്ന ഒരു 2000 റുപ്പീസിന്റെ വ്യത്യാസം വരും. 2000-2500 വ്യത്യാസമാണ് റഫ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വണ്ടിയുടെ ഷോറൂമിൽ വരുള്ളൂ. പഴയ മോഡൽ വണ്ടി ഇപ്പൊ അവൈലബിൾ ആണോ നമുക്ക് കിട്ടാനായിട്ട്? 2022 വേരിയൻസ് നിലവിലും ഉണ്ട്. 2022 അത് പാഷൻ പ്രോ സ്റ്റിൽ അത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയത്താണ് പാഷൻ എക്സ്ടെക് വരുന്നത്. അപ്പോ നിലവിൽ നമ്മുടെ അപ്ഡേറ്റ് അനുസരിച്ച് പാഷൻ പ്രോയും ഉണ്ടാവും, പാഷൻ എക്സ്ടെക്കും ഉണ്ടാവും. സ്റ്റാൻഡേർഡ് വേരിയന്റ് എന്നുള്ള നിലയിലായിരിക്കും പാഷൻ പ്രോ തുടരുന്നത്. പാഷൻ എക്സ്ടെക് എന്നുള്ള ഒരു ന്യൂ കമർ എന്നുള്ള രീതി, പുതിയൊരു വണ്ടി എന്നുള്ള രീതിയിലേക്കും തുടരുന്നത്. ഇൻ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് രണ്ട് സ്റ്റോക്ക് അവൈലബിലിറ്റി എല്ലായിടത്തും തന്നെ ഉണ്ടാവും. ടാങ്ക് കപ്പാസിറ്റി എത്ര ശരിക്കും? ടാങ്ക് കപ്പാസിറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 10-12 നിലവില് ഞാനത് പറയാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പാഷൻ എക്സ്ടെക് വന്നിട്ടേ ഉള്ളൂ. അപ്പോ ഈ പറഞ്ഞ ഒത്തിരി കസ്റ്റമേഴ്സ് ആയി വരുന്നുള്ളൂ. എന്നാലും ഞാനിത് പറഞ്ഞ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഫ്രണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാമിലുള്ള ഫ്രണ്ട്, ഇതേപോലെ തന്നെ പാഷൻ എക്സ്ടെക് എടുത്തിട്ട് പുള്ളി ഒരു 1/2 ലിറ്റർ പെട്രോൾ ടാങ്കിൽ ഒഴിച്ചിട്ട് വണ്ടി ഓടിച്ചു നോക്കി. എറണാകുളം ആ സൈഡിലുള്ള ഒരു ആളാണ്. ആള് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് പ്രൂഫ് അടക്കമാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. ആ ഓടിച്ചു നോക്കിയിട്ട് പുള്ളിക്ക് വൺ സൈഡ് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാ 31 സംതിങ് ആണ്, വൺ സൈഡ്. പിന്നെ 1/2 ലിറ്ററിൽ 31 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ 1 ലിറ്ററിൽ എങ്ങനെ പോലും 62 കിലോമീറ്റർ, അതാണ് 60-65 എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 65 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വേരിയേഷൻ ഉറപ്പായിട്ടും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് റോഡ് അനുസരിച്ച്. അപ്പോൾ അവിടുത്തെ റോഡ് മോശമാണെന്നുണ്ടെങ്കിൽ റോഡ് ചെറിയൊരു വേരിയേഷൻ വരും. എന്നാലും ആ ഒരു കോമൺ ഇത് മൈലേജിന്റെ ആ ഒരു റേഞ്ച് അങ്ങനെ കുറയത്തില്ല, ഒറ്റയടിക്ക് ഡ്രോപ്പ് ആയി പോകില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസിംഗ് കാണിച്ചിട്ട് നോക്കിയിട്ട് ക്ലിയർ. സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ സെയിം ഗ്രേഡ് വ്യത്യാസമാണെന്നുള്ളൂ. സ്പ്ലെൻഡറിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓയിലാണ്, അതായത് ഹീറോയുടെ ജെന്യുവൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് എനിക്ക് തോന്നുന്നു ഒരു റഫ്ലി പോയാലൊരു 500 rupees ആ റേഞ്ചിൽ, 500 താഴെ ആ റേറ്റിൽ അവരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ഡിസ്ക് പാർട്സിന്റെ കോസ്റ്റ് വരും. കറക്റ്റായിട്ട് ഇറങ്ങില്ലാതെ സർവീസ് ചോദിച്ചാൽ നമുക്ക് ഡിസ്ക് പാർട്സിന്റെ കോസ്റ്റ് എങ്ങനെയാന്ന് അറിയാൻ പറ്റും. ബാക്കിയിപ്പോ ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എക്കോ ഫ്രണ്ട്ലി എന്നല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെ കാര്യമായിട്ടുള്ള മെയിന്റനൻസ് കോസ്റ്റ് വരില്ല. എന്തായാലും ഒരു 100 cc എന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു 10-20 രൂപ അല്ലെങ്കിൽ 30 രൂപ 40-50 രൂപ വരെ വ്യത്യാസം വന്നേക്കാം. കാരണം അത്രയും കുറച്ചും കൂടെ വലിയൊരു വണ്ടിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാല്ലേ, വെയിറ്റും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഹൈറ്റും കാര്യങ്ങളും കൂടുതലായിരിക്കും. കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു 150 cc എന്ന് മൈലേജ് വേണം, ലുക്ക് വേണം, നല്ല വേണം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോ നമുക്ക് പാഷനിലേക്ക് പോവാം. അതിന് മുകളിലേക്കോ വണ്ടിയുണ്ട്, നമ്മൾ ഗ്ലാമർ ഒക്കെ ഉണ്ട്, എന്നാലും പാഷനിലേക്ക് പോവാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നിലവിൽ പാഷൻ കൊടുക്കുന്നത്. കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ്. പിന്നെ നമുക്കിപ്പം നമുക്കും പ്രഷർ പറയേണ്ടത് ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരണം അങ്ങനെ? ശരിക്കും ഡൗൺ പേയ്മെന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് സ്പ്ലെൻഡറിന്റെ വീഡിയോ കാണാതെ കണ്ടു നോക്കുക, സ്പ്ലെൻഡറിന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ശരിക്കും പാഷന്റെ ഡൗൺ പേയ്മെന്റ് സ്റ്റാർട്ടിങ് നമുക്കൊരു 7000 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് വരും. കാരണം വണ്ടി വില വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ 7000 റേഞ്ച് തൊട്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഏറ്റവും ലോസ്റ്റ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ നമുക്ക് ബേസിക് ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു 12,000 തൊട്ട്,
36 മാസമാണ് നമുക്ക് എല്ലാരും കോമൺലി എടുക്കുന്നത്. ദെൻ 2 വർഷത്തേക്ക് പോവാം, 1 വർഷത്തേക്ക് പോവാം, ചില മാസങ്ങൾക്ക് വേണ്ടി മാത്രം പോകാൻ പറ്റും. ഫിനാൻസ് എല്ലാ വെഹിക്കിൾസിനും മോട്ടോർ സൈക്കിൾസ് നോക്കുവാണെങ്കിൽ 5 ഇയേഴ്സ് 72,500 അല്ലെങ്കിൽ 72,000 കിലോമീറ്റർ ഫ്രീ സർവീസ്. റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നിലവിൽ വന്ന സ്റ്റോക്ക് തീർന്നു, അതല്ലാതെ വാഹനം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. അവൈലബിലിറ്റി ഡെലിവറി കൊടുക്കാൻ പറ്റും. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ആണ്. നിലവിൽ നമുക്ക് ശരിക്കും ഡെലിവറി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു 10,000 രൂപ അടച്ചു, ദെൻ ബാലൻസ് നമുക്ക് ഫണ്ട് തരുന്ന ഫിനാൻസ് കമ്പനിയാണ്. അപ്പൊ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് എത്രയാണ് നമ്മുടെ 10,000 രൂപ അടച്ചോ ബാലൻസ് വണ്ടി വരെ നമുക്ക് അവരുടെ ഫിനാൻസ് കമ്പനി റിലീസ് ചെയ്ത് തരും. അതിനുശേഷമായിരിക്കും നമുക്ക് വണ്ടി രജിസ്ട്രേഷൻ പ്രൊസീജിയർ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആണെങ്കിൽ ഒരു 4 ഡേയ്സിനുള്ളിൽ വണ്ടി കൊടുക്കാം. വണ്ടി കൊടുക്കാൻ പറ്റും. ശരിക്കും അപ്പോൾ നമുക്ക് ഇത് ഓൺ റോഡ് വരുമ്പോൾ എത്രയാണ്? ഓൺ റോഡ് പ്രൈസ് എത്ര വരും ശരിക്കും? 95,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും. ഓക്കെ, അപ്പം പിന്നെ ഇവിടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ എക്സ്റ്റേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം പിന്നെ ഇതല്ല കേട്ടോ, പാഷൻ എക്സ്റ്റേക്കിൻ്റെ അല്ല, ഹീറോയുടെ ഏത് വാഹനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ലവി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ലവി ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതെ, നിലവില് കോള് വരാറുണ്ട്. അന്നേരം ആ സമയങ്ങളിൽ എപ്പോഴും എടുക്കാൻ പറ്റിയെന്നല്ല, തിരക്കിലായിരിക്കാം, ഫീൽഡിലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് ഡ്രോപ്പ് ചെയ്യണം, ഏറ്റവും എളുപ്പമാണ്. കാരണം അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫോട്ടോസ് അല്ലെങ്കിൽ വണ്ടിയുടെ ബ്രോഷേഴ്സ് സെൻഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഏറ്റവും എളുപ്പം മാർഗം എന്ന് പറഞ്ഞാൽ വാട്സപ്പാണ്. അപ്പൊ അങ്ങനെയായാലും കോൺടാക്ട് ചെയ്യാം. നിലവിൽ 2 നമ്പറുണ്ട്, ഷോറൂം നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇവിടുന്ന് എടുക്കുന്ന എക്സിക്യൂട്ടീവ്സ് ഒക്കെ അപ്പൊ തന്നെ ആൻസർ ചെയ്തോളും. അപ്പൊ നമുക്ക് ലോങ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടുന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്തു തരാൻ പറ്റും. ഇൻ കേസ് അവിടുന്ന് എൻക്വയറി എന്നുണ്ടെങ്കിൽ അവിടുന്ന് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതാണ്. ആ തീർച്ചയായിട്ടും അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശയം കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.